മൽപ്രാണനായകനെ മാകൃപാസിന്ധോ മൽപ്രാണനായകനെ പാടും നിൻ കൃപയെ കൊണ്ടാടുമായുരന്തം ഞാൻ പാടും നിൻ കൃപയെ കൊണ്ടാടുമായുരന്തം സിന്ധോ മൽപ്രാണനായകനേ. അപ്പനെ വേണ്ടാന്ന് പറഞ്ഞ് ഇട്ടേച്ചു പോകുന്നവൻ അപ്പാ എന്ന് വിളിച്ച് തിരിച്ചു പറഞ്ഞു. ആൻഡ് വെൻ ഹി കംസ് ബാക്ക്, അവൻ എവിടെ തന്നെ പ്രവേശനമുണ്ട്, ആ അപ്പന്റെ ഭവനത്തിൽ അവന് പ്രവേശനമുണ്ട്. പക്ഷേ ഉടുപ്പ് മാറ്റിയിട്ട് വേണം വരാൻ. പന്നിക്കൂട്ടി കിടന്ന ഉടുപ്പും കൂടി ഇങ്ങോട്ട് കയറരുത്. ആ ലൈഫ് മാറ്റണം, അവൻ്റെ ചെരുപ്പുകൾ മാറ്റണം. ഒരു പുതിയ ജീവിതം, ഒരു പുതിയ സൃഷ്ടിയാകണം. ദൈവം സ്നേഹിക്കുന്നുണ്ട്, അതിന് യാതൊരു സംശയവുമില്ല. ആ സ്നേഹത്തെ നമ്മൾ അറിയാതെ പോകരുത്. ഇനി അടുത്തത്, അപ്പോൾ അവൻ പിതാവാണ്, അവൻ സ്വർഗസ്ഥനാണ്. അടുത്തത് എന്താണെന്നറിയാമോ? അവർ ഫാദർ ഇൻ ഹെവൻ, നോട്ട് മൈ ഫാദർ. ഇതാണ് പ്രാർത്ഥനയിൽ ഓർക്കേണ്ട അടുത്ത കാര്യം. ഒന്ന്, ഹീസ് എ ലവിംഗ് ഫാദർ. രണ്ട്, ഹീസ് എ ഹോളി ഫാദർ. മൂന്ന്, He is not only my father, he is our father. ഇതാണ് യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ നമ്മൾ അറിയുന്ന അടുത്ത പാഠം. റിലേഷൻ ദൈവവുമായിട്ട് മാത്രമല്ല. ഞാൻ പറഞ്ഞു, പ്രാർത്ഥന എന്ന് പറയുന്നത് പിതാവിനോടുള്ള സംസർഗമാണ്, സംസാരമാണ്. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ റിലേഷൻ ദൈവവുമായിട്ട് മാത്രമല്ല ഉണ്ടാകുന്നത്, പ്രത്യുത എൻ്റെ സഹോദരനുമായിട്ടും ഉണ്ടാകുന്നുണ്ട്. When you are born into the kingdom of God, you are a child of God. But remember, you are not the only child. There are many children. So all of them are your brethren. Avarellam aarana sahodaranmaraana. Adayathu, when you are born again, you are entered into the family of God. In the family, your relation is not just with your father, but your relation is also with your siblings. എൻ്റെ വീട്ടിലേക്ക്, എൻ്റെ വീട്ടിൽ എൻ്റെ മക്കൾക്ക് ഞാനുമായിട്ട് മാത്രമേ ബന്ധമുള്ളൂ അല്ല, എൻ്റെ മക്കൾക്ക് സഹോദരങ്ങളും അവർ സഹോദരങ്ങളുമായിട്ട് ഒരുപോലുള്ള ബന്ധമുണ്ട്. ഞാനുമായിട്ട് മാത്രം ബന്ധപ്പെട്ടല്ല നിൽക്കുന്നത്. ഇതുപോലെ എൻ്റെ അപ്പ എന്നല്ല, ഞങ്ങളുടെ പിതാവേ എന്ന് പറയുമ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ, എൻ്റെ എന്ന് പറഞ്ഞൊരു വാക്കേ ഈ പ്രാർത്ഥനയിലില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എൻ്റെ എന്ന് പറഞ്ഞൊരു വാക്കേ ഇല്ല, എനിക്ക് എന്ന് പറഞ്ഞൊരു വാക്കില്ല. ഈ മോഡേൺ ട്രിനിറ്റി എന്ന് സാധാരണ പറയാറുണ്ട്. മോഡേൺ ട്രിനിറ്റി, ഹ്യൂമൻ ട്രിനിറ്റി എന്ന് പറയുന്നത് ഐ, മീ ആൻഡ് മൈൻ. ഞാൻ, ഐ, എൻ്റേത്, എനിക്ക്. ഞാൻ, എൻ്റേത്, എനിക്ക്. ഈ മൂന്ന് വാക്കുകളും ഈ പ്രാർത്ഥനയിലില്ല. എന്താ അതിൻ്റെ അർത്ഥം? പ്രാർത്ഥിക്കുമ്പോൾ ഒരു ും നമുക്ക് എന്ത് പറ്റത്തില്ല, ഈ വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയില്ല. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ പ്രാർത്ഥനയിൽ 90% എന്ന് ഞാനങ്ങ് പറയുന്നത് ചില കൂടിപ്പോയാലെന്ന് വെച്ചുകൊണ്ടാണ്, 90% അതിൽ കൂടുതലോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഞാൻ, എൻ്റെ, എനിക്ക് എന്നുള്ള വാക്കുകളാണ്. അതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥന ഒരു ഡിസൈപ്പിളിൻ്റെ പ്രാർത്ഥനയല്ല. ഞാനീ പറയുന്നതല്ല എന്തിനാണെന്നറിയാമോ? മറ്റൊന്നിനുമല്ല, ദൈവത്തിൻ്റെ വചനത്തിനനുസരിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങണം, അതിനുവേണ്ടിയാണ്. അല്ലാതെ വെറുതെ ഇവിടെ വന്ന് എന്തെങ്കിലും വിളമ്പേച്ച് പോകാൻ വേണ്ടിയല്ല. ഈ കേൾക്കുന്ന ആളുകൾ എല്ലാവരും മനസ്സിലാക്കണം, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു വലിയ വ്യതിയാനം ആവശ്യമുണ്ട്. ഐ, മീ ആൻഡ് മൈൻ എന്നുള്ള വാക്കുകൾ ഞാൻ ഉപയോഗിക്കുന്നില്ല. ഞാൻ എൻ്റെ പ്രാർത്ഥനാ മുറിയിലേക്ക് കയറി ചെന്നത് ഒറ്റക്കായിരിക്കും. വെൻ ഐ എം സിറ്റിംഗ് ഓർ നീലിംഗ് ഡൗൺ, ഐ എം എലോൺ ഇൻ മൈ റൂം, ബട്ട് ഞാൻ ചെല്ലുന്നത് ഞങ്ങളുടെ പിതാവിൻ്റെ അടുത്തേക്കാണ്, എൻ്റെ പിതാവിൻ്റെ അടുത്തേക്കല്ല. ഈ എൻ്റെ, ഈ മോഡേൺ ഹ്യൂമൻ ട്രിനിറ്റി ഞാൻ പറഞ്ഞത് എൻ്റെ, ഞാൻ, എൻ്റെ, എനിക്ക് എന്ന് പറയുന്ന ഈ മൂന്ന് കാര്യങ്ങൾ പാപത്തിൽ നിന്നുണ്ടായ അതിൻ്റെ പരിണിത ഫലമാണ്. അതിനു മുമ്പ് ഈ വാക്കുകൾ നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നില്ല. എപ്പോഴാണ് ഞാൻ ആയി എന്ന് പറയാൻ തുടങ്ങുന്നതെന്ന് അറിയാമോ? എപ്പോഴാണ്?
പാപം ചെയ്തതിന് ശേഷമാണ്. ആദാമിന്റെ കാര്യത്തിൽ തന്നെയാണെങ്കിലും നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിനെ 3-ാമത്തെ അധ്യായം വായിക്കുമ്പോഴത്തേക്ക് ഈ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവം വെയിലാളിയപ്പോൾ, 8-ാമത്തെ വാക്യത്തിൽ 3:8 വെയിലാളിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവൻ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിക്കുവാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ എന്ന് ചോദിച്ചു. അവൻ പറയുന്ന കാര്യം എന്നറിയാമോ, തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. ശരിക്കും ആ ട്രാൻസ്ലേഷൻ വായിക്കുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ കാണുന്നത് I heard thy voice in the garden and I was afraid because I was naked and I hid myself. ഒറ്റ സെന്റൻസിൽ തന്നെ എത്ര ആയി വന്നിട്ടുണ്ട്. ഇന്നലെ വരെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവും എന്നൊക്കെ പറഞ്ഞ ഭാര്യ എന്തു ചെയ്യും? പാപം ചെയ്തപ്പോൾ അവൻ ഒറ്റയ്ക്കായി. പാപത്തിന്റെ പ്രത്യേകത അതാണ്, നിങ്ങളെ അത് ഒറ്റയ്ക്കാക്കും. അതാണ് ഒറ്റയ്ക്കാകുന്നതാണ് പാപം എന്ന് പറയുന്നത്. ഒറ്റ ഐ എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ തുടങ്ങുകയാണ്. ആദാം അതിനു മുമ്പ് ഐ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല. ഐ ഐ നോ, ഇപ്പൊ പറയുകയാണ് ഐ ഞാൻ. ശരിക്കും പ്രാർത്ഥനയിൽ ഐ എന്നുള്ള വാക്കില്ല. കാരണം ഇൻഡിവിജ്വൽ സ്പിരിച്വാലിറ്റി അഥവാ സ്വാർത്ഥം എന്നുള്ളതല്ല, വ്യക്തിഗത ആത്മീയ വ്യക്തിപരമായ അല്ലെങ്കിൽ ആത്മീയതയിൽ ഈ വ്യക്തിപരത അല്ലെങ്കിൽ ഈസ്റ്റേൺ ചിന്തയനുസരിച്ച് ഞാനും ദൈവവും അല്ലെങ്കിൽ എൻ്റെ ആത്മീയത വേറെ ആർക്കും പങ്കുവയ്ക്കുന്ന ഒരു ആത്മീയതയല്ല, നമ്മളിലേക്ക് തന്നെ ഉൾവലിയുന്നതാണ് ഈസ്റ്റേൺ ആത്മീയത. ഇപ്പം ബുദ്ധിസത്തിലാണെങ്കിലും എല്ലാം അവൻ എന്ത് ചെയ്യാണ്, ബോധിസ്വത്വം അല്ലെങ്കിൽ ഇനോ അവൻ തനിയെ ഇരുന്ന് അവൻ്റെ ഒരു ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവൻ്റെ ഒരു ലോകത്തിൽ അവൻ ആരുമായിട്ടൊരു കൂട്ടായ്മയോ മറ്റുള്ള കാര്യങ്ങളോ ഇല്ല. ഒടുവിൽ അവൻ തന്നെ ബുദ്ധനാവുകയാണ്. അല്ലെങ്കിൽ ഈസ്റ്റേൺ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാം, ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെയാണെങ്കിൽ ഒരാൾ ആത്മീയത കൂടിക്കഴിഞ്ഞാൽ എന്താ ഈ മറ്റ് റിലീജിയനിലൊക്കെ സംഭവിക്കുന്ന എന്താണ്, ആത്മീയത കൂടിക്കഴിഞ്ഞാൽ ക്രമേണ അവൻ എല്ലാം ഉപേക്ഷിക്കുകയാണ്. കാര്യം അവന് ഭക്ഷണത്തിൻ്റെ പല ക്രമീകരണങ്ങൾ വരുത്തുന്നു, അതിനുശേഷം അവന് വേഷത്തിലൊക്കെ വ്യത്യാസം വരുത്തുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്നാ അറിയാമോ, അവനൊരു പൂജാമുറി ഉണ്ടാക്കി അതിനകത്തൊന്നും ഇറങ്ങത്തില്ല, ബാക്കിയുള്ളവരെല്ലാം മാറ്റി നിർത്തും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവൻ എന്ത് ചെയ്യും, വനത്തിൽ പോവും. അതായത് ഡിറ്റാച്ചിങ് ഫ്രം എവറിബഡി എൽസ്. പക്ഷെ അതല്ല ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി. വേദവസം പഠിപ്പിക്കുന്ന അതല്ല. വേദപുസ്തകത്തിൽ എനിക്ക് ഞാനും എൻ്റെ ദൈവവും, ചിലപ്പോൾ ആളുകൾ ഞാനും അത് ഞാനും എൻ്റെ ദൈവവും കൂടെ തീർത്തോളാമെന്ന്, അങ്ങനെയൊന്നും തീർക്കാൻ പറ്റത്തില്ല. അങ്ങനൊരു കാര്യമില്ല വേദപുസ്തകത്തിൽ. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ബിബ്ലിക്കൽ സ്പിരിച്വാലിറ്റി, ഗാഡ് മീ ആൻഡ് മൈ ബ്രദർ, ദൈവം ഞാൻ എന്റെ സഹോദരൻ, ഈ ഒരു യൂണിറ്റാണ് പ്രാർത്ഥിക്കാൻ ഇരിക്കുന്നത്. ചിലപ്പോൾ എൻ്റെ കൂട്ടുകാരൻ സഹോദരൻ എൻ്റെ കൂടെ ഇല്ലായിരിക്കാം, പക്ഷെ എൻ്റെ പ്രാർത്ഥനയിൽ എൻ്റെ സഹോദരനുണ്ട്. സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമല്ല, എൻ്റെ പ്രാർത്ഥനയിൽ അവൻ അവിഭാജ്യ ഘടകമാണ്. കാര്യം കർത്താവ് പറഞ്ഞു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് സെൽഫിഷ്നെസ് ആൻഡ് സെൽഫ് റിലയൻസ്. ഈ രണ്ട് കാര്യങ്ങൾ എൻ ടൈമിലെ ഏറ്റവും വലിയ പ്രശ്നമാണ്. അന്ത്യകാലത്ത് മനുഷ്യർ സ്വസ്നേഹികളായിത്തീരും. സ്വസ്നേഹികൾ മാത്രമല്ല, അവർ സ്വയാശ്രയികളായിത്തീരും. ഒരുപക്ഷെ സ്വാർത്ഥതയേക്കാൾ അപകടകരമായ കാര്യമാണ് സ്വയാശ്രയം എന്ന് പറയുന്നത്. സ്വയാശ്രയത്തിന്റെ പ്രത്യേകത എന്നു വെച്ച് കഴിഞ്ഞാൽ, ഐ വോണ്ട് ടു ബി ഇൻഡിപെൻഡന്റ്, ഐ ഡോണ്ട് വോണ്ട് സംബഡി ടു ഇന്റർഫിയർ ഇൻ മൈ ലൈഫ്. അതൊരു വെസ്റ്റേൺ മൈൻഡിന്റെ ഒരു പ്രത്യേകതയാണ്. അവിടെ സെൽഫ് റിലയൻസ് എല്ലാവരും പഠിപ്പിക്കുന്നത്. നമ്മുടെ പുസ്തകങ്ങളെല്ലാം ആ വെസ്റ്റേൺ ഇൻഫ്ലുവൻസിലുള്ള ഈ നമ്മൾ ബെറ്റർ യുവേഴ്സൽ പുസ്തകങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം പഠിപ്പിക്കുന്നത് നിങ്ങൾ സെൽഫ് റിലയൻ്റ് ആയിരിക്കണമെന്നാണ്. ആരെയും ആശ്രയിക്കരുത്, ദൈവത്തെയും ആശ്രയിക്കത്തില്ല. ആരെയും ആശ്രയിക്കില്ല, ദൈവത്തെയും ആശ്രയിക്കില്ല, മനുഷ്യനെയും ആശ്രയിക്കത്തില്ല. ആ ഒരു സമൂഹം വാസ്തവത്തിൽ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെയൊക്കെ പഴയ പ്രത്യേകത എന്താണ്, അവിടെയൊക്കെ കൂട്ടുകുടുംബമായിരുന്നു, എല്ലാവർക്കും എല്ലാവരും വേണമായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ ആർക്കും ആരെയും വേണ്ട. അതങ്ങ് ആത്മീയത കൂടിയെന്ന് നിങ്ങൾ ചിന്തിക്കണ്ട. നമ്മളൊക്കെ വിശ്വാസികൾ തന്നെ പറയുന്നത് ആരെയും ബുദ്ധിമുട്ടിക്കാതെ അങ്ങ് പോയാൽ മതിയായിരുന്നു, ആർക്കും ഒരു ബുദ്ധിമുട്ടാകരുത്. ഇതൊക്കെ എവിടുന്നാണ് നമ്മൾ പഠിച്ചത്? അത് ലോകം പഠിപ്പിച്ചതാണ്. ഞാൻ പറയുന്നത് നമ്മൾ പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കണമെന്നാണ്. പിന്നെ ചിരിക്കുന്നേ, നിങ്ങൾ ചിരിച്ചിട്ട് കാര്യമൊന്നുമില്ല. കാര്യം അതാണ് സ്പിരിച്വാലിറ്റി. എനിക്ക് വേണ്ടി പലരും ബുദ്ധിമുട്ടിട്ടുണ്ട്, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയും ബുദ്ധിമുട്ടാണ്. അതായത് എനിക്ക് എന്ന് പറയുന്നതിന് പകരം യു സീ, അത് വേറൊരാൾ എൻ്റെ ലോകത്തിലേക്ക് പ്രവേശിക്കാൻ. ഇപ്പം
പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരാൾ വഴി നടക്കുമ്പോൾ ഒരു പ്രായമുള്ള ഒരാൾ നടക്കുന്ന പോയി കഴിഞ്ഞ് നടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പോയി കൈ പിടിച്ചു കൊണ്ടുപോകുന്നു. ആരുടെയെങ്കിലും ഒരു കയ്യിലൊരു സാധനം ഉണ്ടെങ്കിൽ നമ്മളെ സാധനം വാങ്ങിച്ച് അപ്പുറത്ത് കൊണ്ടു കൊടുക്കുമായിരുന്നു പിള്ളേരൊക്കെ. ഇന്നോ ഏതെങ്കിലും പിള്ളേരത് കാണിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സ്വന്തം അപ്പനും അമ്മയ്ക്കും സഹായിക്കത്തില്ല പിന്നല്ലേ. ഐ എം നോട്ട് ജോക്കിങ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ തള്ളമാരി ചിലപ്പോൾ കേസ് കൊടുത്താലോ? ഒരാൾ താഴെ വീഴാൻ പോകുമ്പോൾ ഒന്ന് കയറി പിടിക്കാൻ പോലും പേടിയാ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെന്നെ പിടിച്ചെന്ന് പറഞ്ഞുള്ള കേസ് കൊടുത്താൽ അറിയാൻ പറ്റുമോ? അല്ലേ, കാര്യം സൊസൈറ്റി അങ്ങനെയായി. സൊസൈറ്റിയുടെ ഒരു വലിയ പ്രോബ്ലമാണ് എന്ത്? സെൽഫ് റിലയൻസ്, ഇൻഡിപെൻഡൻസ്. ഐ വോണ്ട് ബി ഇൻഡിപെൻഡൻ ഫ്രം എവറിബഡി. അത് ഭാര്യയും ഭർത്താവും ഉൾപ്പെടെ മക്കളും. പണ്ട് നമുക്കൊരു പേടിയില്ല, നമ്മൾ മക്കളെ അങ്ങ് വളർത്തുകയാണ് എല്ലാം നന്നായി. പിന്നെ നമ്മളെ എന്തെയ്തോ നമുക്ക് പ്രായമാകുമ്പോൾ അവരെ നോക്കിക്കോളും. ഇപ്പം നോക്കുവോ? നല്ല കാര്യമായി. അപ്പനും മക്കളെയും നോക്കത്തില്ല, അതും പറയാം. എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആണ്. ഞാൻ ഈ വെസ്റ്റേൺ വേൾഡിലൊക്കെ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, അവിടെ ആളുകൾ പണം സമ്പാദിക്കുന്നത് തന്നെ, ഞാൻ പലരോട് സംസാരിച്ചുള്ളൂ, വൈറ്റ്സിൻ്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞു, സമ്പാദിച്ച് പണം സമ്പാദിക്കുന്നത് മക്കൾ കൊടുക്കാനല്ല. എന്തിനാണെന്നറിയാമോ? അവരുടെ റിട്ടയർമെൻറ്റ് ഇൻഡിപെൻഡൻറ്റ് രീതിയിൽ ചെലവഴിക്കാനുള്ള ഹോംസ് ഉണ്ട്. അതായത് ഗവൺമെൻറ് നോക്കുന്ന ഹോംസ് ഉണ്ട്. അവിടെ ഇപ്പോൾ ആര് വന്നാലും അവിടെ അവിടുത്തെ വെൽഫെയർ കമ്മ്യൂണിറ്റിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ് കാര്യങ്ങളൊക്കെ നോക്കും. പക്ഷേ അത് ഡോം ആയിരിക്കും, അപ്പോൾ അവിടെ പലരും കാണും. അതിന് പകരം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു മുറിയും സൗകര്യങ്ങളും പിന്നെ നല്ലൊരു ഫ്യൂണറലും ഓഫർ ചെയ്യുന്ന പല ഓർഗനൈസേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ജോലി ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ ജോലി ചെയ്ത് ഈ ഓർഗനൈസേഷനിൽ പണം നിക്ഷേപിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? അപ്പനും മക്കൾ നോക്കത്തില്ലെന്ന് അവർക്ക് നന്നായിട്ടറിയാം. പിന്നെ നല്ലൊരു അടക്കം കിട്ടാനും ഒക്കെ അതെല്ലാം ഈ ഓർഗനൈസേഷൻ നന്നായിട്ട് ചെയ്തു കൊടുക്കും. കാര്യം ഇത് കണ്ടിട്ടാണ് കൂടുതൽ ആളുകൾ ബുക്ക് ചെയ്യുന്നത്. ഞാനിതൊക്കെ പറയുന്നത് ഒരു 10 വർഷം മുമ്പൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കത്തുമില്ല ഇത് വെറുതെയാന്ന് പറയും. ഇപ്പം നമുക്ക് വിശ്വാസത്തിന് പ്രശ്നമൊന്നുമില്ല, കാര്യം ഇതൊക്കെ നമുക്ക് കണ്ടോണ്ടിരിക്കുകയാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോഴുണ്ടായ ഒരു ഞെട്ടൽ പോലും നമുക്ക് ഉണ്ടാകത്തില്ല. സമൂഹം ഇങ്ങനെ അതപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇൻഡിപെൻഡൻ്റ് ആകാനുള്ള ഒരു മോഹം. അതുകൊണ്ട് എന്താണ്, ദൈവത്തിൽ നിന്നും നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആണ്, മനുഷ്യനിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആണ്. നമുക്ക് ദൈവവുമായിട്ടുള്ള ആ അലീജിയൻസ് ഇല്ല. പിന്നെ നമ്മൾ പലപ്പോഴും ഈ പ്രാർത്ഥിക്കുക മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടില്ലെന്ന് പറയുന്നില്ല, അത് നമ്മുടെ ഒരു സൈക്കോളജിക്കൽ നീഡാണ്. പിന്നെ എല്ലാവരുടെയും മനസ്സിൽ ഇപ്പം ഞാൻ ചിലപ്പം പറയാറുണ്ട്, ഈ നമ്മളെ ഈ ട്രാവൻകൂറിലെ ആളുകളെ കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും ഒക്കെ ഇതുകൊണ്ടൊക്കെ തന്നെ, പക്ഷേ പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? പണ്ടൊക്കെ പ്രാർത്ഥിച്ചത് ഇല്ലാത്തത് കിട്ടാൻ വേണ്ടിയാണ് അല്ലേ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം വേണം, അല്ലെങ്കിൽ അവർക്ക് ഫുഡ് കൊടുക്കണം, വിദ്യാഭ്യാസം വേണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കർത്താവേ ദൈവമേ അല്ലെങ്കിൽ ഏതെങ്കിലും ദൈവത്തെ പ്രാർത്ഥിച്ചുള്ള പ്രാർത്ഥിച്ചത് മുഴുവൻ എന്തിനു വേണ്ടിയാ? ഇന്ന ഇന്ന കാര്യങ്ങൾ എന്നെ സഹായിക്കണേ. അധ്വാനിക്കുന്നവർ തന്നെയാണ്, അധ്വാനിച്ചു, പക്ഷേ അധ്വാനിച്ചിട്ടും ജീവിക്കാൻ പറ്റാത്തത് കൊണ്ട് അവരെന്ത് ചെയ്യുന്നു? ദൈവസഹായം ഇല്ലാതെ പറ്റത്തില്ലെന്നുള്ള ഡിപ്പെൻഡൻസ് ദൈവവുമായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മക്കളുമൊക്കെ പ്രായമായി, വിദ്യാഭ്യാസമായി, അവർക്ക് കാശൊക്കെ ആയി, ഇവർക്കും കാശായി, ഒരുമാതിരി നല്ല ലൈഫൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ കുറെ സമ്പാദ്യമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ പിന്നെയും പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തിനാണെന്നറിയാം? ഇല്ലാത്തത് കിട്ടാനല്ല, ഉള്ളത് പോകാതിരിക്കാൻ. ഇപ്പോഴത്തെ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ഉള്ള പ്രാർത്ഥനയൊക്കെ ഇല്ലാത്തത് കിട്ടാൻ വേണ്ടിയല്ല, പണ്ട് അങ്ങനെ ആയിരുന്നു. ഒരു അല്ലേ, നമുക്ക് പ്രായമുള്ളവരൊക്കെ വിളിക്കുന്നവർക്കൊക്കെ അറിയാമല്ലോ, എൻ്റെ പ്രായത്തിലുള്ളവർക്കൊക്കെ അറിയാം, എൻ്റെ ചെറിയ പ്രായത്തിലൊക്കെ മിക്കവരുടെയും പ്രാർത്ഥന എങ്ങനെങ്കിലും കഴിഞ്ഞുകൂടാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. പക്ഷെ ഇപ്പൊ പ്രാർത്ഥിക്കുന്നത് ഉള്ളത് പോകാതിരിക്കാനാണ് പ്രാർത്ഥന. പക്ഷെ ഇപ്പൊ അതും പോയിട്ടുണ്ട്. എന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ദൈവത്തോട് പറയുന്നത് നീ ഇങ്ങോട്ടൊന്നും തന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ എൻ്റെ ഐ എം സെൽഫ് റിലയൻറ്റ്, എനിക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ ഞാനെല്ലാം നോക്കിക്കോളാം, എനിക്ക് സെക്യൂരിറ്റി ഉണ്ട്, എനിക്ക് ഇൻഷുറൻസ് ഉണ്ട്, എനിക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട്, പിന്നെ നീ കയറി ഇടയ്ക്ക് ഇടങ്കോലിടരുത്. ഈ പോകുന്ന പോക്കിന് വല്ല ആക്സിഡൻറ്റും ഉണ്ടായി ഞാൻ കിടക്കുവോ, പിന്നെ വല്ല ക്യാൻസറോ, ഇടങ്കോലിടാതിരിക്കാനാണ് ഇന്നത്തെ പ്രാർത്ഥന. അതായത് ദൈവത്തെ വലിയ അത്യാവശ്യമൊന്നുമില്ല, പിന്നെ എന്തിനാണ് ഇടങ്കോലിടാതിരിക്കാൻ? ശരിയല്ല ഞാൻ പറയുന്നത്. ഇന്നത്തെ പ്രാർത്ഥന എത്രയൊക്കെ ഉള്ളൂ, ഇവിടെ എവിടെയാണ് ഡിപ്പെൻഡൻസ് ഉണ്ടാകുന്നത്? വി ആർ ഇൻഡിപെൻഡൻറ്റ്. അത് പിശാചിൻ്റെ വലിയൊരു തന്ത്രമാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻസ് ആണ്. സെൽഫ് റിലയൻ്റ് ആകുന്നതാണ് ഏറ്റവും വലിയ പാപം. ഞാൻ ഈ പറയുന്നത് ഇന്നത്തെ ലോകത്തിന് മനസ്സിലാകാത്ത ഭാഷയാണ്. ഭാഷ കൊണ്ടല്ല ഞാൻ പറഞ്ഞത്, ലാംഗ്വേജിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ലോകത്തിൽ ഇത് ഇപ്പം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത്
നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആകുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭ്രാന്തനാണെന്നേ ആൾക്കാർ പറയത്തുള്ളൂ. കാര്യം ഇൻഡിപെൻഡൻ്റ് ആവുകയാണ് ഏറ്റവും വലിയ കാര്യമായിട്ടാണ് ലോകം ചിന്തിച്ചിരിക്കുന്നത്. ആരെയും ആരെയും പ്രയാസപ്പെടുത്താതെ ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ കഴിയുക എന്ന് പറയുന്നതാണ് ലോകത്തിൻ്റെ വേർച്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലോകം വലുതെന്ന് കാണുന്നത് ആരെയും ആശ്രയിക്കാതെ ജീവിക്കുന്ന അല്ലേ എവിടെ ചെന്നാലും. പക്ഷേ വാട്ട് ഈസ് ഗ്രേറ്റ് ഇൻ ദി ഐസ് ഓഫ് ദ വേൾഡ് ഈസ് ആൻ അബോമിനേഷൻ ഇൻ ദി സൈറ്റ് ഓഫ് ഗാഡ്. മനുഷ്യന്റെ ദൃഷ്ടിയിൽ ശ്രേഷ്ഠമായത് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അറപ്പാകുന്നതാണ്. കാര്യം ഇൻഡിപെൻഡൻസ് ആണ് ഏറ്റവും വലിയ പാപം. കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടല്ല, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഡിപ്പെൻഡൻ്റ് ആയിട്ട്. ആരിൽ ഡിപ്പെൻഡൻ്റ് ആയിട്ട്? ദൈവവുമായിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഈസ് വിത്ത് ഗാഡ്. മനുഷ്യനെ സൃഷ്ടിച്ച് ദൈവം ആദ്യം ചെയ്ത കാര്യം എന്താണ്? അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. എന്താ ഇതിൻ്റെ അർത്ഥം? അന്നേരം മുതൽ അവനിൽ വ്യാപരിക്കുന്നത് ദൈവത്തിൻ്റെ ജീവനാണ്. ദൈവം ഇല്ലാതെ അവന് ജീവിക്കാൻ പറ്റില്ല. ഇറ്റ് ഇസ് ജസ്റ്റ് ലൈക്ക് ഒരു ഓക്സിജൻ ട്യൂബിന്റെ കാര്യം പറഞ്ഞ പോലെ, ഒരു ഓക്സിജൻ സിലിണ്ടർ ഒരു സൈഡിൽ വെച്ച് കഴിഞ്ഞിട്ട് ആ ട്യൂബ് എൻ്റെ മൂക്കിൽ തന്നു കഴിഞ്ഞാൽ ഈ ഓക്സിജൻ സിലിണ്ടറും ഞാനും തമ്മിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഓക്സിജൻ ട്യൂബിൽ നിന്ന് എനിക്ക് എന്ത് ലഭിക്കുന്നു? ഓക്സിജൻ ലഭിക്കുന്നു. എനിക്ക് വേറെ ഓക്സിജന്റെ സോഴ്സ് ഇല്ലാന്ന് വെക്കുക, എന്റെ സോഴ്സ് ഈ ഓക്സിജൻ സിലിണ്ടറാണ്. പക്ഷേ ഈ സിലിണ്ടറിൽ നിന്ന് എന്നിലേക്ക് ഓക്സിജൻ കൊണ്ടുതരുന്ന ചാനലാണ് എന്ത്? ഈ ട്യൂബ്. അപ്പൊ ഈ ട്യൂബാണ് എന്നെ ഇതുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഈ ട്യൂബ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ജീവിതം തീർന്നു. അപ്പൊ ഞാൻ ഓക്സിജന് വേണ്ടി 100% ആശ്രയിക്കുന്നത് ആരെ തന്നെയാണ്? ഈ ഓക്സിജൻ സിലിണ്ടറിനെയാണ്. എന്നതുപോലെ, ഇതൊരു ചീപ്പായിട്ടുള്ള ഉദാഹരണമാണ്, കറക്റ്റ് ഉദാഹരണം എന്നല്ല ഞാൻ പറയുന്നത്. എന്നതുപോലെ, യു നോ വാട്ട് ഈസ് ഹാപ്പനിങ്? വാട്ട് ഹാപ്പൻ? കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. കർത്താവ് പറഞ്ഞത് വിതൗട്ട് മീ യു കെ നോട്ട് ലിവ്. ഞാനില്ലാതെ നിനക്ക് ജീവിക്കാൻ പറ്റില്ല. യു ആർ ഡിപ്പെൻഡൻറ്റ് ഓൺ മീ. ആൻഡ് എപ്പോഴെങ്കിലും നീ ഇൻഡിപെൻഡൻ്റ് ആകാൻ പരിശ്രമിച്ചാൽ യു ആർ ഗോയിങ് ടു ഡൈ. അതിനുള്ള ഒരു ചാനലായിട്ട് കൊടുത്തിരുന്നതാണ് അനുസരണം എന്ന് പറയുന്നത്, ഒബീഡിയൻസ്. തോട്ടത്തിലുള്ള ഏത് വൃക്ഷത്തിൻ്റെയും ഫലം നിങ്ങൾക്ക് തിന്നാം, പക്ഷേ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം തിന്നാൽ അത് തിന്നുന്ന നാളിൽ നീ മരിക്കും. മൽപ്രാണനായകനേ മാതൃപാസിന്ധോ മൽപ്രാണനായകനേ സത്പ്രകാശമേ ദിവ്യ സുസ്നേഹമയാ വന്ദേ മൽപ്രാണനായകനേ മാതൃപാസിന്ധോ മൽപ്രാണനായകനേ തങ്കമേനീലൻ്റെ ലംഘനങ്ങളെയെല്ലാം തങ്കമേനീലൻ്റെ ലംഘനങ്ങളെയെല്ലാം ശങ്കർ എന്നെ വഹിച്ചൻ സങ്കടമകറ്റി മൽപ്രാണനായകനേ മാതൃപാസിന്ധോ മൽപ്രാണനായകനേ സങ്കടങ്ങളിലെല്ലാം പൊൻകര
കരുകി കണ്ണുകൾ തുടച്ചിടുന്ന മൽപ്രാണനായകനേ മാ കൃപാ സിന്ധോ മൽപ്രാണ.